നമുക്ക് ഇന്നൊരു വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി ഞാനിവിടെ ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിയവേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വേകുന്ന സമയങ്ങളിൽ നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളിയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് വെള്ളരിക്ക വേകുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ വെള്ളരിക്ക വെന്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് വെന്ത് കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈരോ മോരോ ചേർത്ത് കൊടുക്കാം. അരപ്പിൽ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുമില്ല. ഇനി നമുക്കിതിനകത്തേക്ക് താളിച്ചിടാം. വെള്ളരിക്ക പുളിശ്ശേരി റെഡിയായി.